Hi friends, welcome back to my channel. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈനർ കുർത്തിയാണ്. അപ്പോൾ ഈ ഒരു കുർത്തി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യാത്തയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ആണ്. ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു കുർത്തി ചെയ്യാനായിട്ട് രണ്ട് ടൈപ്പ് ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. ഒരു പ്രിന്റഡും അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ഫാബ്രിക്കും. അപ്പോൾ ഞാനിതാ പ്ലെയിൻ ഫാബ്രിക് ഒന്ന് ടു ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ച് ആണ്. ഇവിടെ നമുക്കൊരു ലൈന് കൂടി വരഞ്ഞെടുക്കാം, സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പൊ ആം ഹോൾ വരുന്നത് 7.5 ഇഞ്ച് ആണ്. ഇനി നമുക്ക് അവിടെ ഒരു ലൈന് വരഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് ആണ്. ചെസ്റ്റ് വരുന്നത് 10 ഇഞ്ച് ആണ്. പിന്നെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ ടു വേസ്റ്റ് വരുന്നത് 14 ഇഞ്ച് ആണ്. അതുകൂടി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേസ്റ്റ് വരുന്നത് 9 ഇഞ്ച് ആണ്. പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ടു ഹിപ്പ് വരുന്നത് 21 ഇഞ്ച് ആണ്. ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്നതൊക്കെ എന്റെ അളവുകളാണ്. നിങ്ങളുടെ അളവനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തെ വിഡ്ത് വരുന്നത് 10 ഇഞ്ച് ആണ്. പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആം ഹോൾ കൂടി വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് കുർത്തിയുടെ ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കുർത്തിയുടെ ലെങ്ത് വരുന്നത് 44 ഇഞ്ച് ആണ്. പിന്നെ ഈ ഒരു സൈഡിലെ വിഡ്ത് വരുന്നത് 11 ഇഞ്ച് ആണ്. പിന്നെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ ഞാനിതാ ലൈന് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് ആണ്. അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാനിതാ രണ്ട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ച് ആണ്. ലെങ്ത് നമ്മൾ കുർത്തിയുടെ ലെങ്ത്തിന് കറക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിതാ ഈ ഒരു പ്രിന്റഡ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 8 ഇഞ്ച് ആണ്. ലെങ്ത് വരുന്നത് 12 ഇഞ്ചും ആണ്. അപ്പൊ ഇതുപോലത്തെ 4 പീസസ് ആണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. 2 പീസസ് ഈ ഒരു പാറ്റേണിലും 2 പീസസ് മറ്റൊരു പാറ്റേണിലും. കണ്ടല്ലോ ഈ ഒരു വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പീസസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ വരികയാണെങ്കിൽ മറ്റൊരു പീസ് ഈ ഒരു ടൈപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത പീസ് മറ്റൊരു ആ ഒരു ടൈപ്പിൽ. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലെങ്ത് വൈസ് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ആയിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ പീസ് വെച്ചു കൊടുക്കാം ഇപ്പോ ഇതിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോ ഞാനിതാ എല്ലാ പീസസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസ് ഇതിന്റെ മേലെ കറക്റ്റ് ആയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഇതിനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്കിന്റെ വിഡ്ത് വരുന്നത് 3 ഇഞ്ച് ആണ് നെക്കിന്റെ ലെങ്ത് വരുന്നത് 6.5 ഇഞ്ച് ആണ് അപ്പോൾ ഇത് ഫ്രണ്ട് നെക്ക് ആണ് ഇനി നമുക്ക് അവിടെ ഒരു ബോക്സ് വരഞ്ഞെടുക്കാം റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെയും നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് സീം അലവൻസ് ചേർക്കാതെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് താഴത്താണല്ലോ വരുന്നത് അപ്പൊ അതിനായിട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് മാർക്ക് ഈ ഒരു നെക്ക് താഴത്തെ കൂടി മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ നെക്ക് കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പീസും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ആ ഭാഗത്ത് കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കൂടി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടത് സ്ലീവ്സ് ആണ് അതിനായിട്ട് ഫാബ്രിക് ഒന്ന് ഫോർ ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം സ്ലീവിന്റെ ലെങ്ത് വരുന്നത് 21 ഇഞ്ച് ആണ് അപ്പൊ എനിക്കിവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച് ആണ് അവിടുന്ന് ഉള്ളിലേക്കായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഭാഗത്ത് കൂടി 9 ഇഞ്ചിന്റെ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം പിന്നെ സ്ലീവ് ഓപ്പൺ വരുന്നത് 5 ഇഞ്ച് ആണ് പിന്നെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സൈഡ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം
സ്ലീവ്സ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കൂടി കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം. ഇവിടെ കൂടി നിന്നിട്ടുള്ള ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ പീസസ് വേണം. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ച് ആണ്. രണ്ട് പീസസ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിതാ ക്രോസ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പീസസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിതാ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൽ വരുന്ന ഈ ഒരു പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് സ്ലീവിന്റെ നല്ല വശം എടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു പീസിന്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, ഒരു പൈപ്പിംഗ് പോലെ. ഇതിപ്പോ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തിയും സ്ലീവ്സും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡ്സ് കൂട്ടി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഞാനിതാ സ്ലിറ്റ് എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താവും സൈഡും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസും ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.